ഹായ് കൂട്ടുകാരെ, 100% ഷുവറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മലയാള കവിയും ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാര ജേതാവുമായ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചിട്ടുള്ള ജീവിത ചരിത്രക്കുറിപ്പാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യോ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. നെല്ലിക്കാമ്പള്ളി വാര്യത്ത് ശങ്കരവാര്യരുടെയും വടക്കിനി മാരാത്ത് ലക്ഷ്മിക്കുട്ടി വാരസിയാരുടെയും മകനായി എറണാകുളം ജില്ലയിലെ കാലടിക്കടുത്തുള്ള നായത്തോട് എന്ന സ്ഥലത്ത് 1901 ജൂൺ 3 ജി ശങ്കരക്കുറുപ്പ് ജനിച്ചു. 3 വയസ്സിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ അമ്മാവൻ എഴുത്തിനിരുത്തി. അദ്ദേഹത്തിന് 5 വയസ്സുള്ളപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛൻ മരിച്ചു. തുടർന്ന് അമ്മാവനാണ് വളർത്തിയത്. ബാല്യത്തിൽ തന്നെ സംസ്കൃതം പഠിച്ചു. പെരുമ്പാവൂരിലെ മലയാളം സ്കൂളിൽ ചേർന്ന് 7ാം ക്ലാസ് പാസ്സായി. അന്ന് 7ാം ക്ലാസ് പാസ്സാവുന്നവർക്ക് പ്രൈമറി ക്ലാസ്സിൽ അധ്യാപകൻ ആകാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം മൂവാറ്റുപുഴയിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ ചേർന്നു. അതിനുശേഷം പണ്ഡിത പരീക്ഷയും തുടർന്ന് വിദ്വാൻ പരീക്ഷയും പാസ്സായി. പിന്നീട് വിവിധ സ്കൂളുകളിൽ അധ്യാപകനായി ജോലി ചെയ്തു. 1956 അധ്യാപക ജോലിയിൽ നിന്നും വിരമിച്ചു. 4ാം വയസ്സിൽ തന്നെ കവിത എഴുതി തുടങ്ങി. അദ്ദേഹം അപ്പോൾ തന്നെ അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു. 1923 ആദ്യ കാവ്യസമാഹാരമായ സാഹിത്യ കൗതുകം പ്രസിദ്ധീകരിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, രാജ്യസഭാംഗം എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. മലയാള കവിതയിലെ മഹാരഥന്മാരിൽ ഒരാളായി അറിയപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് അദ്ദേഹത്തിന് 1965 ജ്ഞാനപീഠം ലഭിക്കുന്നത്. ജ്ഞാനപീഠ പുരസ്കാരം ലഭിക്കുന്ന ആദ്യത്തെ വ്യക്തിയാണ് അദ്ദേഹം. പരമോന്നത ഇന്ത്യൻ സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ 1967 അദ്ദേഹം നേടി. കൂടാതെ 1961 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, 1963 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് എന്നിവ അദ്ദേഹത്തിൻ്റെ വിശ്വദർശനം എന്ന കൃതിക്ക് ലഭിച്ചു. സൂര്യകാന്തി, നിമിഷം, പതികൻ്റെ പാട്ട്, വിശ്വദർശനം, 3 അരുവിയും 1 പുഴയും, ജീവന സംഗീതം, സാഹിത്യ കൗതുകം, പൂജാപുഷ്പം, ഗദ്യോപഹാരം, മുത്തും ചിപ്പിയും എന്നിവ അദ്ദേഹത്തിൻ്റെ കൃതികളിൽ ചിലതാണ്. രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ കവിതകൾ അദ്ദേഹത്തിനെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. ടാഗോറിൻ്റെ ഗീതാഞ്ജലി മലയാളത്തിലേക്ക് ഗീതാഞ്ജലി എന്ന പേരിൽ തന്നെ വിവർത്തനം ചെയ്തു. ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഓടക്കുഴൽ ബാസുരി എന്ന പേരിൽ ഹിന്ദിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടു. ഓലപ്പീലി, കാറ്റേവ, കടലേവ, വാർമഴവില്ലേ, ഇളം ചുണ്ടുകൾ എന്നിവ അദ്ദേഹത്തിൻ്റെ ബാലകവിതകളാണ്. ചന്ദനക്കട്ടിൽ, കൽവിളക്ക്, ഇണപ്രാവുകൾ, ശ്വസിക്കുന്ന പട്ടട, പെരുന്തച്ചൻ തുടങ്ങിയ ആഖ്യാന കവിതകൾ പ്രശസ്തങ്ങളാണ്. ഓർമ്മയുടെ ഓളങ്ങളിൽ എന്നത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ്. കവിത്രയത്തിൻ്റെ പ്രഭാവം ഇന്നലകളുടേതാക്കി തീർത്തുകൊണ്ട് മലയാള സാഹിത്യത്തിന് നവീനമായ ഒരധ്യായം എഴുതിച്ചേർത്ത കവികളിൽ പ്രധാനിയായിരുന്നു അദ്ദേഹം. 1978 ഫെബ്രുവരി 2 അദ്ദേഹം അന്തരിച്ചു. 77 വയസ്സായിരുന്നു അദ്ദേഹത്തിനപ്പോൾ. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു വീഡിയോവുമായി വേഗം വരാം. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ.